നൂറ്റാണ്ടുകളോളം മറഞ്ഞിരുന്ന ഒരു പ്രദേശം കണ്ടെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഒരു കൂട്ടം പുരാവസ്തു ഗവേഷകർ. കംബോഡിയയിൽ പാനാംകുലൻ പീഠഭൂമി മേഖലയിൽ അവർ കണ്ടെത്തിയത് അത്രയേറെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരു കാലത്ത് ഖമേർ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന മഹേന്ദ്ര പർവ്വതയാണ് ഗവേഷകർ കണ്ടെത്തിയത്. 9-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനുമിടയിൽ സജീവമായിരുന്ന ഈ നഗരത്തെപ്പറ്റി ഗവേഷകർക്ക് പതിറ്റാണ്ടുകളായി അറിവുണ്ടായിരുന്നു. പക്ഷേ പാനാംകുലൻ പീഠഭൂമിയിലെ കൊടുങ്കാട്ടിനിടയിൽ നിന്ന് അതിനെ കണ്ടെത്താനായിരുന്നു ബുദ്ധിമുട്ട്. ഒട്ടേറെ തവണ കാടുകയറി നോക്കിയെങ്കിലും ആകെ കണ്ടെത്താനായത് ചില ഇഷ്ടികകളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുമായിരുന്നു. കാടുകയറി ഈ നഗരം മണ്ണിനടിയിലായി പോയതാണെന്നും ഗവേഷകർക്ക് മനസ്സിലായി. അതോടെ കാട്ടിലൂടെയുള്ള അന്വേഷണം നിർത്തി. പകരം ചെറുവിമാനത്തിൽ കയറി കാടിന് മുകളിലൂടെ പറന്നായി നിരീക്ഷണം. ലിഡാർ സാങ്കേതിക വിദ്യയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ഒരുതരം സർവേ രീതിയാണ് ഇത്. ആകാശത്തുകൂടെ പറന്ന് കാട്ടിലേക്ക് ലേസർ രശ്മികൾ പായിക്കും. ആ രശ്മികൾ താഴെ തട്ടി തിരിച്ചു വരുമ്പോൾ അതിനെ ഒരു സെൻസർ കൊണ്ട് അളക്കും. എത്ര സമയം കൊണ്ടാണ് ലേസർ രശ്മികൾ തിരിച്ചെത്തിയതെന്നും മറ്റും പരിശോധിച്ച് ആ മേഖലയുടെ ഒരു 3D ചിത്രവും തയ്യാറാക്കും. ആ ലിഡാർ ചിത്രത്തിലാണ് മഹേന്ദ്ര പർവ്വതയിലെ അസാധാരണ കാഴ്ചകൾ തെളിഞ്ഞത്. കാട്ടിലൂടെ നടത്തിയ സർവേയിൽ നിന്ന് നേരത്തെ ലഭിച്ച വിവരങ്ങളും ലിഡാർ ചിത്രങ്ങളുമായി കൂട്ടിച്ചേർത്തായിരുന്നു UKയിലെ ആർക്കിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഗവേഷകർ അന്തിമ നിഗമനത്തിലെത്തിയത്. 2012 ആരംഭിച്ച ഈ ഗവേഷണം 5 വർഷത്തോളമാണ് നീണ്ടുനിന്നത്. പലതവണ പാനാംകുലനിലെ വനത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയ മാപ്പിൽ മഹേന്ദ്ര പർവ്വതയുടെ ഏതാണ്ടെല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. കുളങ്ങൾ, കനാലുകൾ, ജലസംഭരണികൾ, റോഡുകൾ, ക്ഷേത്രങ്ങൾ, വയലുകൾ തുടങ്ങിയവ ഉൾപ്പെട്ട ഗംഭീര നഗരമായിരുന്നു മഹേന്ദ്ര പർവ്വത. ഏകദേശം 50 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് നിറഞ്ഞുകിടക്കുകയായിരുന്നു ഈ പുരാതന നഗരം. എന്നാൽ ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കംബോഡിയയുടെ ചരിത്രത്തിൽ അധികകാലം സ്ഥാനമുണ്ടായിരുന്നില്ല മഹേന്ദ്ര പർവ്വതയ്ക്ക്. ഖമേർ രാജവംശം ഇടയ്ക്ക് തലസ്ഥാനം മഹേന്ദ്ര പർവ്വതയിൽ നിന്ന് അങ്കൂറിലേക്ക് മാറ്റിയതായിരുന്നു പ്രശ്നം. കൃഷി കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയായിരുന്നു അപ്രകാരം ചെയ്തത്. മഹേന്ദ്ര പർവ്വതയിലെ കാലാവസ്ഥ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. അവിടുത്തെ കുന്നുകൾ നിറഞ്ഞ ഭൂമിയും കൃഷിക്ക് വെല്ലുവിളി ആയതോടെയാണ് തലസ്ഥാനം അങ്കൂറിലേക്ക് മാറ്റിയത്. അതോടെ മഹേന്ദ്ര പർവ്വതയുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറയാം. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഏതാനും ദശാബ്ദങ്ങൾ മാത്രമായിരുന്നു മഹേന്ദ്ര പർവ്വത അതിന്റെ സകല പ്രതാപത്തോടെയും നിലനിന്നിരുന്നത്. പക്ഷേ ആ നഗരത്തിലുണ്ടായിരുന്ന സാംസ്കാരികവും മതപരവുമായ കാര്യങ്ങൾ കംബോഡിയയിലാകെ പ്രചാരം നേടിയിരുന്നു. അതിന്നും ആ രാജ്യത്തുള്ളവർ പിന്തുടരുന്നുണ്ടെന്നും ആന്റിക്വിറ്റി ജേണലിലെ പഠനത്തിൽ പറയുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.